വിശുദ്ധ ബൈബിളിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്, അവളിൽ നിന്ന് കർത്താവ് എത്ര പിശാചിനെ പുറത്താക്കിയത്? മഗ്ദലന മറിയത്തിൽ നിന്ന് 7 പിശാചിനെ പുറത്താക്കി. നമ്മൾ മനസ്സിലാക്കുക, പിശാച് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊരു കടങ്കഥയല്ല, ഇതൊരു തമാശല്ല. വിശുദ്ധനായ ജോൺ പോൾ പിതാവ് പറയുന്നു, പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് അറിയാവോ? അവനില്ല, അവൻ ഇല്ല, പിശാചില്ല എന്ന് പറയിപ്പിക്കുക. ശത്രു ഉണ്ടെങ്കിലല്ലേ ശത്രുവിനെതിരെ നമ്മൾ കരുതലുള്ളവരാകത്തുള്ളൂ. ശത്രു ഉണ്ടെങ്കിലാ ശത്രുവിനെതിരെ നമ്മൾ ജാഗ്രത ഉള്ളവരായിട്ട് മാറുന്നത്. പിശാച് പറയുന്നു പിശാചില്ലെന്ന്, ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക, ഏ അതൊക്കെ ചുമ്മാ തട്ടിപ്പാന്ന്, കള്ളത്തരവാ, ഇതൊക്കെ ചുമ്മാ മതങ്ങളുടെ ഓരോ തട്ടിപ്പ് പരിപാടിയൊക്കെ. പിശാചോ അങ്ങനെ സംഭവമില്ല. തിരിച്ചറിയ, പിശാച് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യ. വിശുദ്ധ ബൈബിളിൽ എത്രയോ പേരിൽ നിന്ന് യേശു പിശാചിനെ പുറത്താക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ പാപത്തിലേക്ക്, തകർച്ചയിലേക്ക്, രോഗത്തിലേക്ക്, പരാജയങ്ങളിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്നതിന്റെ പിന്നിൽ പിശാചിന്റെ ശക്തമായ പ്രവർത്തനമുണ്ട്. ഈ പിശാചിന്റെ പ്രവർത്തികളെ തകർക്കണമെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിച ദൈവത്തിന്റെ വചനം കൈകളിൽ എടുക്കണം. കരമുയർത്തി യേശുവിന്റെ നാമത്തെ വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. അല്പങ്ങളെ സ്വരമുയർത്തി വിളിക്കാമോ? ഹൃദയം തുറന്ന് വിളിച്ചേ. യേശുവേ, യേശുവേ, സാത്താന്റെ കോട്ടകൾ തകരാൻ ആഗ്രഹിച്ച് വിളിച്ചേ. യേശുവേ, ഹൃദയം തുറന്ന് വിളിച്ചേ, വിശ്വാസത്തോടെ വിളിച്ചേ. യേശു നാമത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ച് വിളിച്ചേ. യേശുവേ, യേശുവേ. പ്രൈസ് ദി ലോർഡ്. എഫേസോസ് 6:12. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും യുദ്ധക്കളത്തിലാണ്. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു പോരാളി യുദ്ധത്തിൽ വിജയിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തിലായിരിക്കണം. ശത്രു ഏതു നിമിഷവും ആക്രമിക്കുമെന്ന് യുദ്ധക്കളത്തിൽ നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കിയിരിക്കണം. നമ്മളെ പരാജയപ്പെടുത്തുവാൻ ശത്രു എല്ലാ അടവുകളും പയറ്റും, ശത്രു എല്ലാ ആയുധങ്ങളും എടുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഏറ്റവും വലിയ ശത്രു സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ തിന്മയുടെ ശക്തിയാണ്. നമ്മൾ യുദ്ധം ചെയ്യുന്നത് അന്ധകാര ശക്തികൾക്ക്, ആധിപത്യങ്ങൾക്ക് എതിരായിട്ട്. തിന്മയുടെ ശക്തികൾ നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന വഴികളെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. പിശാചിന് നമ്മുടെ മേൽ ആധിപത്യമുണ്ടാകുവാൻ നമ്മൾ അനുവാദം കൊടുക്കരുത്. പിശാച് നമ്മുടെ മേൽ എങ്ങനെ ആധിപത്യം എടുക്കുന്നത്? വ്യഭിചാരം ചെയ്യുന്നു, സ്വയംഭോഗം ചെയ്യുന്നു, സ്വർഗഭോഗം, മൃഗഭോഗം, ബ്ലൂ ഫിലിം, മോശമായ സൈറ്റുകളിൽ കയറി രാപ്പകല്, രാത്രിയൊക്കെ ഓരോരുത്തന്മാർ 2 മണി 3 മണി വരെയാണ് കമ്പ്യൂട്ടറിന് മുന്നിലും മൊബൈൽ ഫോണുമായിട്ട് ഉള്ള ലോകത്തുള്ള സകല വൃത്തികളും അശുദ്ധിയും മുളച്ചതയും കാണുകയാണ്. പിശാചിന്റെ ബന്ധനത്തിലാവുകയാണ് ഇവര്, സാത്താന്റെ അടിമത്തത്തിലാവുകയാണ്. ഒരു വ്യക്തി ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ട് അശുദ്ധനായി കഴിയുമ്പോൾ സാത്താൻ അവനെ വരിഞ്ഞു മുറുക്കുന്നത്. എല്ലാ പാപങ്ങളും സാത്താന് കടന്നു വരാനുള്ള വഴിയാണെന്ന് മനസ്സിലാക്കുക. അതിലേറ്റവും ഗൗരവമുള്ള മേഖലകളാണ് 1-ാം പ്രമാണവും 6-ാം പ്രമാണവും. ഇതിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഇത് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന്, മക്കൾക്ക്, തലമുറയ്ക്ക് നല്ലത്. അല്ലെങ്കിൽ നിത്യനാശത്തിനും തകർച്ചയ്ക്കുമായി ഈ പാപങ്ങൾ മാറുകയാണ്. ഹല്ലേലൂയ. നമ്മൾ യുദ്ധക്കളത്തില, യേശു നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പരാജയപ്പെടത്തില്ല, യേശു നിന്റെ കൂടെയുണ്ട്. യേശു നമ്മളെ സഹായിക്കും. യേശു നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ അവൻ്റെ വചനം അനുസരിക്കണം, അവൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും വരുമ്പോൾ ഇതാ മന്ത്രവാദിയെ കാണാൻ പോകുന്നവർ, കൂടോത്രം ചെയ്യാൻ പോകുന്നവർ, വെച്ചുപൂജ നടത്തുന്നവർ, മറ്റ് അധാർമിക പാപത്തിൻ്റെ വഴികളിൽ ജീവിക്കുന്നവർ, തകിട് കെട്ടുന്നവർ, ഏലസ് കെട്ടുന്നവർ,
ക്രിസ്ത്യാനിയുടെ അധോഗതിയായത്. ക്രിസ്ത്യാനി ധാർമ്മികമായിട്ട് അധപ്പതിക്കുകയോ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അവൻ വ്യതിചലിക്കപ്പെടുമ്പോൾ അവന്റെ മേൽ പിശാച് അധികാരം ഏറ്റെടുക്കുകയാ. ഈ ബന്ധനത്തിൽ നിന്ന് തകർത്ത് നമ്മൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ മേഖലയിൽ പാപം ചെയ്തവർ അനുതപിക്കണം, നന്നായിട്ട് കുമ്പസാരിക്കണം, ഉറച്ച തീരുമാനമെടുക്കണം. നമ്മൾ ഇങ്ങനെയുള്ള പാപത്തിൻ്റെ വഴികളിൽ പോവത്തില്ലെന്ന്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12:5 പറയുന്നു, അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. അവൾ അത് പരിശുദ്ധ കന്യകാമറിയ. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ഡ് കൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവൻ ആരാ? യേശു. ഒച്ചത്തിൽ പറഞ്ഞേ, അവൻ കർത്താവായ യേശു. മറിയത്തിൽ ജനിച്ച വചനമായ ദൈവം ഈ ഭൂമിയിൽ പിറന്നു. കർത്താവായ യേശു ക്രിസ്തു സാത്താന്റെ സകല ശക്തികളെയും പരാജയപ്പെടുത്തി കഴിഞ്ഞു. ദൈവമക്കൾ സാത്താനെ ഭയപ്പെടേണ്ട കാര്യമേയില്ല. 1 യോഹന്നാൻ 3:8 വായിക്കുന്നു, അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു, അവൻ സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ഡ് കൊണ്ട് ഭരിക്കാനുള്ളവനാണ്. അവന്റെ പേരാണ് യേശു. പരിശുദ്ധ മറിയത്തിൽ നിന്ന് പിറന്ന വചനമായ ദൈവം, ലോകരക്ഷകനായ യേശു ക്രിസ്തു, അവൻ കുരിശിൽ സാത്താന്റെ മേൽ വിജയം നേടി. സാത്താന്റെ ആധിപത്യങ്ങളെ അവൻ തകർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ആര് വിളിച്ചാലും അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വണ്ണമില്ല. ആരേശുവിനെ വിളിച്ചാലും, അവന്റെ നാമത്തെ വിളിച്ചാലും അനുഗ്രഹിക്കപ്പെടും. ഇനിയും നീ കരയല്ലേ, കണ്ണുനീർ ചിതറല്ലേ, ഇരു കൈകൾ നീട്ടി ഞാൻ വന്നിടുന്നു. ഇനിയും നീ കരയല്ലേ, കണ്ണുനീർ ചിതറല്ലേ, ഇരു കൈകൾ നീട്ടി ഞാൻ വന്നിടുന്നു. കണ്ണീർ തുടയ്ക്കാം, മാറോടു ചേർത്തിടാം, ആരാരും നൽകാത്ത സ്നേഹം തരാം.